പ്രിയമുള്ളവരെ ഇത് ഒരു അപൂർവ നിമിഷം ക്യൂടെക് ചാലക്കുടിയിലെ ഒരു ചരിത്ര നിമിഷം ക്യൂടെക് ചാലക്കുടിയിലെ കലാകാരന്മാരും കലാകാരികളും സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൻ്റെ ബോർഡ് പെയിൻ്റ് ചെയ്യുന്നു അവരുടെ കഴിവുകൾ അടയാളപ്പെടുത്തുകയാണ് ഓരോരോ കലാകാരന്മാരും അവരുടെ ഇഷ്ടാനുസരണം തോന്നിയതുപോലെ പെയിൻ്റ് ചെയ്യുമ്പോൾ അത് ഒരു അപൂർവ അനുഭവമായി മാറുകയാണ്. അധ്യാപനം കേവലം ഒരു തൊഴിൽ മാത്രമല്ല, സമൂഹത്തിൽ എത്രയോ ഉന്നതിയിലാണ് അധ്യാപകരുടെ സ്ഥാനം. ഒരു അധ്യാപകൻ മരണപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ പേര് സമൂഹം ഓർക്കുന്നത് അധ്യാപകനെന്ന് തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേരിന് മുന്നിൽ എന്നും അധ്യാപകനെന്ന് കൂട്ടിച്ചേർക്കപ്പെടും. എത്രയോ ഉന്നതിയിലാണ് അധ്യാപകരുടെ സ്ഥാനം. ആളിക്കത്തുന്ന ഒരു ദീപത്തിന് മാത്രമേ മറ്റൊരു ദീപത്തെ ജ്വലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്കുകളെ സാക്ഷാത്കരിക്കുകയാണ് ഇവിടെ. ഈ വരകളും കുറികളും നാളെയുടെ ചരിത്രമാണ്. ഇവിടെ പിറക്കുന്ന ഓരോ വരയ്ക്കും ഓരോ കഥകൾ പറയുവാനുണ്ട്. ഈ പരിശീലന കളരിയിൽ വരയ്ക്കപ്പെടുന്ന ഓരോ വരയും നാളെയുടെ ചരിത്രം വരച്ചു കോറിയിടുകയാണ്. ഒരധ്യാപകന് വരയ്ക്കുവാനറിയണം, പാട്ടുപാടുവാനറിയണം, നൃത്തം ചെയ്യുവാനറിയണം, എഴുതുവാനറിയണം, നല്ലൊരോട്ടക്കാരനായിരിക്കണം, എന്തിനേറെ നല്ല മധുരമുള്ള ഒരു ചായ കൂട്ടുവാൻ അറിവുള്ളയാളായിരിക്കണം അധ്യാപകൻ. എത്ര മനോഹരമാണ് ആ കാഴ്ചപ്പാടുകൾ. ഇവിടെ ഒരു ദീപം പകർന്നു നൽകുകയാണ്. അവർ വരയ്ക്കുകയാണ്. ക്യൂടെക് ചാലക്കുടിയുടെ കലാകാരന്മാർ, കൊച്ചുമിടുക്കന്മാർ, കൊച്ചുമിടുക്കികൾ, അവർ നാളെയുടെ ചരിത്രം വരച്ചു കൂട്ടുകയാണ്. ഈ വരകളാണ് നാളെയുടെ ജീവിതങ്ങളായി മാറ്റപ്പെടുന്നത്. ഇവരുടെ വരകളെ ഒരൽപ്പനേരം നമുക്ക് ആസ്വദിക്കാം. ഈ വരകൾ ഒരധ്യാപകൻ്റെ, ഒരധ്യാപികയുടെ കണ്ണിലൂടെ കടന്നു പോകുന്ന നേർരേഖാ ശാസ്ത്രങ്ങളാണ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന തൻ്റെ വിശ്വവിഖ്യാതമായ ആശയത്തിലൂടെ ബി ഗോൾഡൻ ചൈൽഡ് പറഞ്ഞവസാനിപ്പിക്കുന്നത് ഇന്നീ ലോകത്ത് മനുഷ്യൻ വരയ്ക്കുന്ന എല്ലാ വരകളും ഒരു ചെറുവരയിൽ നിന്ന് തുടങ്ങിയതാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിലെ ആദ്യകാല വികസനങ്ങളെല്ലാം തന്നെ ചെറുതിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് ബി ഗോൾഡൻ ചൈൽഡ് പറഞ്ഞു വയ്ക്കുന്നു. മനുഷ്യൻ പാട്ടുപാടാൻ ആരംഭിച്ചു, മനുഷ്യൻ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു, മനുഷ്യൻ ചിത്രം വരയ്ക്കുവാൻ ആരംഭിച്ചു. ഇതെല്ലാം തന്നെ ഈ പ്രകൃതിയിൽ നിന്ന് അവൻ കടമെടുത്തതാണ്. പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് അവൻ നൃത്തം വയ്ക്കുവാൻ ആരംഭിച്ചു. പ്രകൃതിയിൽ അവൻ കേട്ട മനോഹരമായ ശബ്ദങ്ങളെ അനുകരിച്ചുകൊണ്ട് അവൻ പാട്ടുപാടുവാൻ ആരംഭിച്ചു. പ്രകൃതിയിൽ അവൻ കണ്ട
മനോഹരമായ നിറക്കൂട്ടുകൾ അവൻ്റെ ചിത്രങ്ങളായി പരിണമിച്ചു. പ്രകൃതിയിൽ നിന്ന് അവൻ അനുകരിച്ചതാണ് ഈ ജീവിതത്തിൽ മനുഷ്യൻ്റെ നേട്ടങ്ങളത്രയും. ലിയനാർഡോ ഡാവിഞ്ചിയോട് ഒരിക്കലൊരു പണ്ഡിതൻ ചോദിച്ചു, അങ്ങേക്ക് ഇത്ര മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള ആശയങ്ങൾ എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്? ഞാനെത്ര പണ്ഡിതനാണ്, എന്നിട്ടും ഒരു ചിത്രം പോലും വരയ്ക്കുവാനുള്ള ആശയം എൻ്റെ പക്കലില്ലല്ലോ. ചിരിച്ചുകൊണ്ട് ഡാവിഞ്ചി ആ പണ്ഡിതൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിങ്ങനെയാണ്, ഞാൻ ഈ പ്രകൃതിയിൽ ജീവിക്കുന്നു, എൻ്റെ വരകൾക്കുള്ള ആശയം ഈ പ്രകൃതിയാണ് തരുന്നത്. എത്ര മനോഹരമാണ് ഡാവിഞ്ചിയുടെ ആ വാക്കുകൾ. ഇന്ന് ഈ ലോകത്ത് മനുഷ്യൻ നേടിയതൊക്കെയും ഈ പ്രകൃതി വരദാനമായി തന്നതാണ്. അവൻ വരച്ച ഓരോ വരയും ഈ പ്രകൃതിയിൽ നിന്ന് അവൻ സ്വീകരിച്ചതാണ്. അവൻ ചുവടുവച്ച ഓരോ നൃത്തവും ഈ പ്രകൃതിയിൽ നിന്ന് അവൻ കണ്ടാസ്വദിച്ചതാണ്. അവൻ പാടിയ ഓരോ വരിയും ഈ പ്രകൃതിയിൽ നിന്ന് അവൻ കേട്ടാസ്വദിച്ചതാണ്. മനുഷ്യനിൽ അന്തർലീനമായ എല്ലാ കലയും ഈ പ്രകൃതിയുടെ സംഭാവനയാണ്. എത്ര മനോഹരമായാണ് ഇവർ വരച്ചു കൂട്ടുന്നത്! ക്യൂട്ടക് ചാലക്കുടിയിലെ കലാകാരന്മാരും കലാകാരികളും എത്ര ആസ്വദിച്ചുകൊണ്ടാണ് ഇവർ വരയ്ക്കുന്നത്! വരയ്ക്കുവാൻ വേണ്ടി ഇത്രയേറെ സന്തോഷത്തോടുകൂടി തയ്യാറാകുന്ന ക്യൂട്ടക് ചാലക്കുടിയുടെ അഭിമാന നക്ഷത്രങ്ങൾ, ഇവർക്ക് കൊടുക്കാം ഒരു നല്ല കയ്യടി. ഇവരുടെ വരകൾക്ക് കൊടുക്കാം അനുമോദനങ്ങൾ. ഇവർ തീർച്ചയായും നാളെ ഈ നാടിൻ്റെ അധ്യാപന സ്വപ്നങ്ങളെ വിരിയിക്കുന്ന ഒരുപാടൊരുപാട് നേട്ടങ്ങൾ, അധ്യാപന ലോകത്തിന് സമ്മാനിക്കുന്ന മികവുറ്റ നക്ഷത്രങ്ങളായി മിന്നിത്തെളിഞ്ഞു നിൽക്കും. ക്യൂട്ടക് ചാലക്കുടിയുടെ അന്തസ്സും അഭിമാനവും ഈ നാടൊട്ടാകെ പകർത്തുന്നവരായി ഇവർ മാറി വരും. തീർച്ചയായും നമുക്ക് ഇവരെ അഭിനന്ദിക്കാം. ഇവരുടെ വരകൾ നാളെയുടെ ചരിത്രങ്ങളാണ്. ഇവരുടെ വരകൾ നമ്മുടെ വിജയമാണ്, ക്യൂട്ടക് ചാലക്കുടിയുടെ വിജയമാണ്. ഈ നേട്ടങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് സമ്മാനിക്കുവാനുള്ളതാണ്. ഇവരെ അഭിനന്ദിക്കുക തന്നെ വേണം, ഇവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഇവിടെ പിറക്കുന്ന ഓരോ ചരിത്രത്തിലും നമുക്ക് ഇവരെ കൈപിടിച്ചുയർത്തുവാനാകണം. നാളെയുടെ മികച്ച അധ്യാപകരായി നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്ന ഏറ്റവും മികച്ച അധ്യാപകരായി ഇവർ ക്യൂട്ടക് ചാലക്കുടിയുടെ പടിയിറങ്ങിപ്പോകുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കാം. ചിരിച്ചും കളിച്ചും സുറ പറഞ്ഞും ഇവർ വരച്ചെടുത്ത ഈ ബ്ലാക്ക് ബോർഡിൽ നാളെ എത്ര അക്ഷരങ്ങൾ സ്വർണ നക്ഷത്രങ്ങളായി
പിറന്നു വീണേക്കാം. എത്രയോ അധ്യാപകർ ഒരക്ഷരം കുറിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നേക്കാം. എത്രയോ പ്രതീക്ഷകൾ ഒരക്ഷരം കുറിച്ചുകൊണ്ട് അധ്യാപകരായി ഇവിടെ നിന്ന് നടന്നു പോയേക്കാം. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര നിമിഷത്തിൽ പിറക്കുന്ന ഈ ബ്ലാക്ക് ബോർഡിൽ നിരവധി നിരവധി അക്ഷരങ്ങളും അവയെ കൂട്ടുപിടിച്ചുകൊണ്ട് നിരവധി അധ്യാപകരും പിറക്കുവാനുണ്ട്. അവരുടെ ചരിത്രം ഇവിടെ എഴുതി ചേർക്കുവാനുണ്ട്. ആ പ്രതീക്ഷകൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ഈ ബ്ലാക്ക് ബോർഡ് ഇവിടെ പരിപൂർണതയിലെത്തുമ്പോൾ തീർച്ചയായും ഇതിൽ അക്ഷരങ്ങൾ നിറയുമെന്ന പ്രതീക്ഷകൾ നമുക്ക് ബാക്കി വയ്ക്കാം. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ സ്ഥാപിച്ച ബോർഡ് ക്യൂടെക് ചാലക്കുടിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് സുരേഷ് സാർ ആദ്യാക്ഷരം എഴുതിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ആന്തരികമായ കഴിവുകളെ ഉണർത്തലാണ് വിദ്യാഭ്യാസമെന്ന സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് ക്യൂടെക് ചാലക്കുടിയിലെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും പെയിൻ്റ് ചെയ്തെടുത്ത് സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ സ്ഥാപിതമായ ഈ ബ്ലാക്ക് ബോർഡ് ക്യൂടെക് ചാലക്കുടിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് സുരേഷ് സാർ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എൻ്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എൻ്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖര ത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്ക കുന്നതിങ്ങുവേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതിങ്ങുവേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ. കനവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമിങ്ങുവേറെ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഒരു ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. ഒരു
ചൂരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും കനിവിലൊരു കല്ലു കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കുരുത്തിരിക്കുന്നു നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുയർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതോ സ്വർഗം വിളിച്ചു ും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിലലിയുന്നതേ നിത്യസത്യം. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഈ ബോർഡ് നിർമ്മിച്ചത് അതിന് പെയിൻറ്റ് അടിച്ചതൊക്കെ നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അവർ ഇന്നലെ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ബോർഡിൻ്റെ ഉദ്ഘാടനം, ഔദ്യോഗികമായ ഉദ്ഘാടനം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേറ്റർ സെൻറ്റർ ചാലക്കുടിയിലുള്ള ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പല് നടത്തി. ഇനി ഈ കുട്ടികൾ ഓരോരുത്തരായിട്ട് അവർക്ക് ഇഷ്ടമുള്ള അക്ഷരം ഈ ബോർഡിൽ എഴുതിയാണ്. Thank you.
ഈ കൊച്ചു കലാകാരന്മാർ പെയിൻ്റ് ചെയ്തെടുത്ത ഈ ബ്ലാക്ക് ബോർഡിൽ അക്ഷരങ്ങൾ ഒന്നൊന്നായി പിറന്നു വീഴുന്നു, വാക്കുകൾ പെറ്റുപെരുകുന്നു. എത്ര മനോഹരം! ആഹാ, അതിലുപരി എത്ര സന്തോഷം! ഓരോ വാക്കും ഈ ബ്ലാക്ക് ബോർഡെന്ന ആകാശത്തിൽ ഓരോരോ നക്ഷത്രമായി ഉദിച്ചുയരുന്നു. വാക്കുകൾ ഉദിച്ചുയരുമ്പോൾ ഈ ബ്ലാക്ക് ബോർഡ് അതിൻ്റെ നിറവ് ആസ്വദിക്കുകയാണ്. നിറയട്ടെ അക്ഷരങ്ങൾ, എല്ലാവരും എഴുതട്ടെ. അക്ഷരങ്ങൾ നിറയട്ടെ, ജീവിതങ്ങൾ പൂത്തുലയട്ടെ. ഇവിടെ പിറക്കട്ടെ നിരവധി അധ്യാപക തണലുകൾ. നീതിയും നീതിബോധവും ജീവിതവും സൗഹൃദവും സ്നേഹവും നമ്മളിലുറയ്ക്കട്ടെ. ഈ കലാലയത്തിൽ പിറക്കട്ടെ പ്രണയങ്ങൾ, അക്ഷരങ്ങളുടെ മധുരം ഒരു പ്രണയമായി ഇവിടെ പിറന്നു വീഴട്ടെ. പ്രണയകാവ്യമായി ഇവിടെ പിറക്കട്ടെ. ഈ ഉദ്യമത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി.